നമസ്കാരം ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഫൈവ് ഹൺഡ്രഡ് അൻഡ് എയ്റ്റി ഫൈവ് ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വത്തെ സ്വാഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീരംഗനശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാത്മനമസ്തു ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം അഞ്ഞൂറ്റി എൺപത്തഞ്ച് കഴിഞ്ഞ എപ്പിസോഡിൽ എഴുപത്തി എട്ടാം സർഗം രാസക്രീഡ പാർട്ട് ടു അതിൽ ഇരുപത്തൊമ്പതാമത്തെ അവസാനത്തെ ശ്ലോകം പറഞ്ഞാൽ നിർത്തിയത് അഭിമാനം അകകുരുന്നിൽ മാഞ്ഞ് അവർ ഒട്ടേറെ വിളങ്ങിടും വിധം അലിവേന്തി അനുഗ്രഹിപ്പതിന് അവിടം തന്നെ മറഞ്ഞു മാധവൻ അതായത് ഈശ്വരാധീനം കൂടുമ്പോൾ വ്യക്തികൾക്ക് അഹങ്കാരം കൂടിയ മോശമാണ് അപ്പോൾ ആ അഹങ്കാരത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്തു പെട്ടെന്ന് വാനിഷായിപ്പോയി അതിൻ്റെ ശേഷം എന്ത് സംഭവിച്ചു എന്നാണ് എഴുപത്തൊമ്പതാം സർഗം രാസക്രീഡാൻ പാർട്ട് ത്രീ ഇന്ന് പറയുന്നത് പെട്ടെന്ന് കാണാൻ എത്രയും കേണുഗോപികൾ ഭാഗ്യത്താൽ കെട്ടിയ മഹാനിധി പോയി പോയ പോലവേ പെട്ടെന്നു പെട്ടെന്നുനാഥനെ കാണാൻ എത്രയും കേണു ഗോപികൾ ഭാഗ്യത്താൽ കെട്ടിയ മഹാനിധി പോയി പോയ പോലെ അർത്ഥം വളരെ സ്പഷ്ടാണ് പ്രിയന്റെ വാക്കും ആ നോക്കും മധുരസ്മിത ഭംഗിയും മറ്റും ഓർത്തോർത്ത് അവൾ അവർക്ക് ഉൾക്കാമ്പെല്ലാം കൃഷ്ണമയങ്ങളായി ആ ഒരു അവസ്ഥ നമ്മൾ പ്രാപിക്കണം കൃഷ്ണന്റെ വിഗ്രഹങ്ങളില്ലാതെ കണ്ട് കൃഷ്ണന്റെ ഫോട്ടോ ഇല്ലാതെ കണ്ട് കൃഷ്ണൻ തേജോരൂപമായിട്ട് നമ്മുടെ മനസ്സിൽ ആനന്ദകനശ്യാമനായിട്ട് കൂടസ്ഥനായിട്ട് അന്തര്യാമിയായിട്ട് സർവജീവഗുഹാശയനായിട്ട് നമ്മുടെ ഉള്ളിൽ ബാലാഗ്രശതവാകസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണം പോലെ പ്രിയന്റെ വാക്കും ആ നോക്കും മധുരസ്മിത ഭംഗിയും മറ്റും ഓർത്തോർത്ത് അവർക്ക് ഉൾക്കാമ്പെല്ലാം കൃഷ്ണമയങ്ങളായി പാൽ വെണ്ണിലാവും ഇരുളും പല കാട്ടുമരങ്ങളും ചെടിയും പൂവും അല്ല ഓരോരിലതൻ ചലനങ്ങളും എന്തൊക്കെയാ പറഞ്ഞത് പാൽ വെണ്ണിലാവും ഇരുളും പല കാട്ടുമരങ്ങളും ചെടിയും പൂവും അല്ല ഓരോ ഇര ഇലതൻ ചലനങ്ങളും കാൺമതും കേൾപ്പതും ചിന്തിപ്പതും ചൊൽവതും ആവിധം സർവം പ്രിയന്റെ ഭാവത്താൽ മുടിമിന്നീ നൊടിക്കകം നൊടിക്കകം കാൺമതും കേൾപ്പതും ചിന്തിപ്പതും ചൊൽവതും ആവിധം സർവം പ്രിയന്റെ ഭാവ പ്രിയന്റെ മൂടി മൂടിമിന്നീഞ്ഞൊടിക്കകം ഭാവത്തിനല്ല അഭാവം എന്നാൽ ഞാൻ തെറ്റി വായിച്ചു കേട്ടോ സർവം പ്രിയൻ്റെ അഭാവത്താൽ മൂടിമിന്നിഞ്ഞൊടിക്കകം പാടുന്നു കൃഷ്ണനെ പോലെ ഒരു പെൺകൊടി ഭംഗിയിൽ പീതാംബരം അതേപോലെ ഉടുത്താൾ ഒരു സുന്ദരി കൃഷ്ണനെ ഇനാക്ട് ചെയ്യാണ് ഓരോ ഗോപസ്ത്രീകളും പാടുന്നു കൃഷ്ണനെ പോലെ ഒരു പെൺകുടി ഭംഗിയിൽ പീതാം വരും അതേപോലെ ഉടുത്തൊരാൾ സുന്ദരി പൊൺ കാപ്പണി മലർ കൈയിൽ ഓടക്കുഴലെടുത്തുടൻ തൃക്കാൽ പിണച്ചു നിന്ന് അമ്പാർന്ന് ഊതിനാൾ പെൺമണി ഒക്കെ ഭാവാണ് പൊൻ മലർ കൈയിൽ ഓടക്കുഴൽ എടുത്തുടൻ തൃക്കാൽ പിണച്ച് നിന്നു അമ്പാർന്ന് ഊതിനാൾ ഒരു പെൺമണി ചില ഞാൻ തന്നെ കൃഷ്ണനു പരസ്പരം ആവിധം പരമപ്രേമെങ്ങും കേടിനകൾ ചിലർ ഓതുന്നു ഞാൻ തന്നെ കൃഷ്ണനെന്ന് ഡീ ബടവാ നീ ആരെ തരണത് എടി ഞാനാണ് കൃഷ്ണൻ ആഹാ നമുക്ക് തെറ്റിപ്പറ്റി ഞാനാണ് കൃഷ്ണൻ ഇങ്ങനെ പരസ്പരം അഹം ബ്രഹ്മാസ്മിയിൽ തത്വമാസി ഓ ശരി സമ്മതിച്ചെടി നീ ആരെ തേടുന്നു അതെന്നെയാണ് നീയെ അപ്പോ വേറൊരു വേറൊരു ഓ പിന്നെ പ്രജ്ഞാനം ബ്രഹ്മ ഓ നടക്ക് നീ അറിവുളള പോലുള്ള ആളല്ലേ ഞങ്ങളെക്കാട്ടിലൊക്കെ അപ്പൊ വേറെ അങ്ങനെ പറയണ്ട അയമേവ ബ്രഹ്മം ഞാൻ ബ്രഹ്മമാണ് ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അനുകരിച്ചുകൊണ്ട് ഏ അനുമോദിച്ചുകൊണ്ട് അനുകരിക്കല അനുമോദിച്ചുകൊണ്ട് അനുകരിച്ചു അതാവാം അതാവാം ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മുട്ടും കാലിൽ നിന്നിട്ട് ആനയാണെന്ന് പറഞ്ഞ് കളിക്കണില്ലേ അതാവാം അതെപ്പോ കുട്ടികൾക്ക് സന്തോഷമുള്ള കാലം വരെ അല്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണോ അപ്പം ഇവിടെ ചിലരോ തുന്നു ഞാൻ തന്നെ കൃഷ്ണൻ എന്ന് പരസ്പരം ആവിധം പരമപ്രേമം മുൾത്തിങ്ങീടിന ധന്യകൾ അവരാരാ ധന്യകൾ ധന്യോസ്മി ആകാശം പോലെ സർവത്ര നിറഞ്ഞുള്ളവനെങ്കിലും തങ്ങൾ തൻ പ്രിയനെ കാണാൻ ആകുലപ്പെട്ടു ഉറക്കവേ ചോദിച്ചു വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും എത്രയും ഭാഗ്യത്താൽ മാത്രം മുളവാം ഭ്രാന്തിയാർ നമനോജ്ഞകൾ ഭ്രാന്തിയാർ നമനോജ്ഞകൾ അവിടെ ഭ്രാന്തി എന്നുള്ളേനെ ഉന്മാദം എന്നുള്ള അർത്ഥം പറയണം ഉന്മാദം എന്ന് പറഞ്ഞാൽ അവരാരാണെന്ന് അവർക്ക് അറിയാണ്ടേയുള്ളൂ അവർ ഗോപസ്ത്രീകളാണ് എന്നുള്ള ധാരണ ഇല്ല ഉന്മാദാണ് ഞാൻ ഭഗവാനാണ് ഇത്രയേ ഉള്ളൂ ഏ ഭഗവാൻ എന്റെയാണ് അത് ഭഗവാൻ ഞാനെന്നല്ല ഭഗവാൻ എൻ്റെയാണ് അപ്പോൾ ആകാശം പോലെ സർവത്ര നിറഞ്ഞുള്ളവനെങ്കിലും തങ്ങൾ തൻ പ്രിയനെ കാണാൻ ആകുലപ്പെട്ട് ഉറക്കവേ ചോദിച്ചു വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും എത്രയും ഭാഗ്യത്താൽ മാത്രം മുളവാം ഭ്രാന്തിയാർന്ന മനോജ്ഞകൾ ഭാഗ്യത്താൽ ഈ ഭ്രാന്തി വരുന്നെന്ന് പറഞ്ഞാൽ തലയ്ക്ക് സുഖല്ലായ അല്ല പറഞ്ഞത് തലയ്ക്ക് സുഖായെന്നുള്ള തലയുടെ തലയുടെ ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബ്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആ ബ്രെയിനിന് എത്രത്തോളം വികസിക്കാൻ പറ്റും ആ ബ്രെയിനിന് നമ്മളെ ഓരോരുത്തരെയും എത്രത്തോളം ഉത്തുങ്ക ശൃംഗത്തിലേക്ക് എത്താൻ സാധിക്കും ഏതാ ഏറ്റവും വലിയ ഉത്തുങ്ക ശൃംഗം അല്ല പിന്നെയോ വൈകുണ്ടപദം വൈകുണ്ടൻ്റെ പദം അവിടേക്ക് എത്തിയണു അവർ ഏ അത് ഹൈഡ്രോളിക്സ് ഹൈഡ്രോളിക്സ് ജാക്കി സിസ്റ്റാണ് കാറ്റാണ് കൊണ്ടുപോകണമെന്നും വരുന്നതൊക്കെ അതായത് അവർക്കൊന്നും അറിയില്ല അവർക്ക് സ്വിച്ചിടാൻ അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ചോദിച്ചു വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും എത്രയും ഭാഗ്യത്താൽ മാത്രമുളവാം ഭ്രാന്തിയർന്ന മനോജ്ഞകൾ അരയാൽ മരമേ കണ്ടു നീ കൃഷ്ണനെ ഏ ഞങ്ങൾ തൻ ചിന്തം ചിന്തമൊക്കെയും കവർന്ന ഈ വഴിയിൽ കൂടി പോയ നന്ദകുമാരനെ കണ്ടുപോ നീ ഈ വഴി കൂടെയിട്ട് പോയോ ഒന്ന് പറഞ്ഞു തീർ പ്ലീസ് ഞങ്ങൾ തൻ ചിത്തമൊക്കെയും കവർന്ന ഞാൻ എന്തോ തെറ്റി വെച്ചിട്ടുണ്ടോ തങ്ങൾ തൻ ചിത്തമൊക്കെയും കവർന്ന അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഭഗവാൻ എവിടെയായിരിക്കണത് മനസ്സിലെന്ന് പറയരുത് ചിത്തത്തിൽ ചിത് ആകാശത്തിൽ ചിതാകാശത്തിൽ മനസ്സ് കുറങ്ങനെ പോലെ പുറത്തു പോണത് ആ മനസ്സിനെ ഭഗവാന് കൊടുക്കണം അപ്പോ ചിത്തചോരനെ കണ്ടുവോ ചിത്തൻ ചിത്തത്തെ കൊണ്ടുപോയ കള്ളനെ കണ്ടുവോ അപ്പോ മരമേ കണ്ടോ ഞങ്ങൾ തൻ ചിത്തര ചിത്തമൊക്കെയും കവർന്ന് ഈ വഴിയിൽ കൂടിപ്പോയ നന്ദകുമാരനേം വലിയോരൻ വലിയോർ ഞങ്ങളോടേതും മിണ്ടുന്നില്ല അശോകമേ ഒരു അശോകം വരും ഇവിടെ നിൽക്കുന്നുണ്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് ശോകമില്ലായെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ശോകമുള്ള ഞങ്ങൾക്ക് അശോകം ഇല്ലാ അശോകമില്ലാത്ത അവസ്ഥയെ ഒന്ന് പ്രധാനം ചെയ്യുമോ നീയ്യട്ടെ കണ്ടുവോ നടക്കിപ്പോൾ ഇതിലൊന്നും ക്യാ ലേന ക്യാന നീ അശോകാണ് അശോകമില്ലാത്തവളാണ് ഞങ്ങളങ്ങനെയല്ല ഏ അപ്പോ വലിയ ഓരെ അവിടെതും ഉണ്ടെന്നില്ല അശോകമേ നിൻ ചോട്ടിൽ നിന്നിട്ടുണ്ടാവാം നീരജാക്ഷൻ ഒരുത്തിരി ഞങ്ങൾ അദ്ദേഹത്തിനെ സദാസമയം സുരം കടത്ത ആൾക്കാരാണ് ഇവിടെ വരൂ കൃഷ്ണ നീ എന്തിനാ അവളുടെ അടുത്ത് പോയത് അപ്പൊ ഭഗവാൻ അശോകത്തിന്റെ താഴെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടാവും കാരണം അവൾ ശോകമില്ലാത്തവളാണ് കവിഭാവന ചില ബുദ്ധി ഇല്ലാത്തവർ പറയും അശോകം നെച്ചുപിടിപ്പിക്കരുത് സീതേനെ പോലെ ആവുന്നു അത് അശോകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഏ അപ്പോ നിൻ ചോട്ടിൽ നിന്നുണ്ടാവാം നീരജാക്ഷൻ ഒരു തിരി തോഴൻ്റെ ചുമലിൽ തൃക്കൈവെച്ച് വിഷേകമോഹനൻ ചൊൽവില നിങ്ങൾ പുരുഷപക്ഷപാതികളാകയാൽ അയ്യോ ശരിയു ആശയം എന്താ വ്യാസര പരമശുണ്ടോ തോഴൻ്റെ ചുമലിൽ തൃക്കൈവെച്ച് വിഷയകമോഹനൻ ചൊൽവിയില നിങ്ങൾ പുരുഷപക്ഷപാതികളാകയാൽ അപ്പോൾ അശോകത്തിനെ ജ മെയിലായിട്ടാണ് പുരുഷനായിട്ടാണ് കണ്ടിട്ടുള്ളത് ശോകമില്ലാത്തവർ പുരുഷന്മാരെ ശോകമുള്ളവർ സ്ത്രീകളേന്ന് സംഖ്യ ആലോചിച്ച് നോക്കണം ഇവിടെ എന്തൊക്കെയാണ് കളി തമാശയല്ല സീരിയസ് കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങ നിങ്ങളുടെ അശോകത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടാവും നിന്നിട്ടുണ്ടാവും ഭഗവാൻ കാരണം ആരും ചോദിക്കില്ലല്ലോ അപ്പോൾ വലി അപ്പൊ പറഞ്ഞു തോഴൻ്റെ ചുമലിൽ തൃക്കൈവെച്ചു വെച്ചു മോഹനൻ ചൊൽവിയില നിങ്ങൾ പുരുഷപക്ഷപാതികളാകയാൽ നിങ്ങൾക്ക് സ്ത്രീകളുടെ ശോകം കാണുന്നത് രസാണെന്നാണ് തോന്നണത് കൃഷ്ണപ്രിയേ ആരാ തുളസി കൃഷ്ണപ്രിയേ തുളസി നീ കാണും തീർച്ചാമുഖം അതൊക്കെ വേദാന്താണേ ഇതൊന്നും നമുക്ക് മനസ്സിലാവണില്ല കൃഷ്ണപ്രിയെ തുളസി നീ കാണും തീർച്ചാമുകുന്തനെ കാരണം ഒരു ഈശ്വരാരാധന തുളസി ഇല്ലാതെ പരിപൂർണമാവില്ല അപ്പോൾ നമ്മൾ റോസാപ്പൂ കൊണ്ട് മാത്രം പിന്നെ വാസനപ്പൂവല്ലേ എന്ന് വിചാരിച്ച പൂജിച്ചിട്ട് കാര്യമില്ല ഒരു തുളസിടെ ഇലവാണ് തുളസി ഉണ്ടെങ്കിൽ ഈ തുളസി ഈ ഈ കളഭം അല്ലെങ്കിൽ അതെ ചന്ദനോടം ചന്ദ്രനോടത്തിൽ എന്താ അല്ലെങ്കിൽ ജലം ശംഖുതീർത്ഥം തളിക്കാനൊക്കെ എന്താ ഉപയോഗിക്കുക തുളസി കതിരെ നൂല് ചുറ്റിയിട്ട് തുളസി ഇല്ലാണ്ട് ഒന്നും നടക്കില്ല തുളസി വെള്ളം മരിക്കണ ആൾക്ക് കൊടുക്കുക അപ്പോൾ കൃഷ്ണപ്രിയേ വേറൊരു പുഷ്പത്തിനും കൃഷ്ണപ്രിയ എന്ന് പറയില്ല അതിൻ്റെ കഥകളൊക്കെ ഭയങ്കരമാണ് എത്ര ആൾക്കാർ അറിയുമെന്ന് എനിക്കറിയില്ല മഹാലക്ഷ്മി മഹാലക്ഷ്മി പാലാഴി മന്ദാനം ചെയ്യുമ്പോൾ ഉണ്ടായതാണ് ഓക്കെ അപ്പം തന്നെയാണ് എന്താ പറയുക ഐരാവതം എന്നുള്ള ആന അത് ഇയാൾ കൊണ്ടുപോയി നമ്മുടെ വാസവൻ അതായത് പിന്നെ ഇപ്പോഴത്തെ മന്ദിരയല്ലോ അത് പറയണ്ട പിന്നെ ഇന്ദ്രൻ അപ്പോൾ അതിമനോഹരമായിട്ട് ഉച്ചൈ സ്രവസ് പറഞ്ഞിട്ടൊരു കുതിര വന്നു അപ്പോൾ ഈ ഐരാവതത്തിനേക്കാൾ ഉച്ചൈസ്രവസ് എന്ന കുതിരയ്ക്ക് മഹാലക്ഷ്മീനെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് താല്പര്യം സഹോദരി സ്ഥാനമാണല്ലോ അങ്ങനെ ഒരു പ്രാവശ്യം ഇന്ദ്രൻ്റെ അവിടെ നിന്ന് ഉച്ച വരുമ്പോൾ പെങ്ങൾക്ക് മനസ്സിലായി സഹോദരിക്ക് മനസ്സിലായി അപ്പോൾ തൻ്റെ മടിയിൽ മഹാവിഷ്ണുവിൻ്റെ കാല് കയറ്റി വെച്ച് തലോടി കൊടുക്കുകയാണ് ഒരു സെക്കൻഡ് തലോടിയില്ല സഹോദരനെ വിചാരിച്ചു എന്നാ ഉടനെ ശപിച്ചു എന്നാ നീയെ ഒരു കാട്ടുചെടിയായിട്ട് പോട്ടെ പിന്നെ കഥകൾ പലതുമുണ്ട് ഗംഗ പിന്നെ പിന്നെ ശപിച്ചു അതൊക്കെന്താ ഉള്ളു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഭഗവാൻ ഭഗവാനെ ഏറ്റവും പ്രിയമുള്ള പുഷ്പം തുളസി അതുകൊണ്ടാണ് കൃഷ്ണപ്രിയെ തുളസി നീ കാണും തീർച്ചാ മുകുന്ദനെ നിൻ പ്രീതിയാലകറ്റുന്നില്ല അളിയെ പോലും അച്ചുതൻ ആ നിൻ പ്രീതിയാലകറ്റുന്നില്ല അളിയെ പോലും വണ്ട് മുരണ്ട് വരുമ്പോൾ ആ വണ്ടിനെ കൂടി ഭഗവാൻ എന്തു ചെയ്യില്ല മാറ്റില്ല അളിയെപ്പോലും അച്ചുതൻ കാരണം അത്രയും എന്താ പറയുക സെക്യർഡാണ് തുളസി ഭഗവാന്റെ കയ്യിൽ മാൻപെഴും മല്ലികേ മാൺപെഴും മല്ലികെ മല്ലിക ഒരു പൂവ് നെന്നെ ചൂടും മാധവനെങ്ങ് പോയി നെന്നെ കിരീടത്തിൽ വെക്കും മൂപ്പര് അപ്പോൾ മാൻപിഴും മല്ലികേ നിന്നെ ചൂടും മാധവൻ എങ്ങ് പോയി കൃഷ്ണൻ കൃഷ്ണൻ്റെ ദാസിമാരോട് നീയമ്മോതില്ല പേടിയാൽ ഞങ്ങളൊക്കെ ദാസിമാരാണ് നിങ്ങൾ ചിലവർ കാലിലിരിക്കണോ അന്മാമ്പ മാറിലിരിക്കണോ ചിലർ സിരസിലിരിക്കണു ഞങ്ങൾ പാവം ദാസിമാര് ഞങ്ങളോട് എന്തിനാണ് പറയാതെ വേണ്ടിയിരിക്കുന്നത് പരമാർത്ഥം മേവിടും തേന്മാവാദിയാം ഫലവൃക്ഷമേ അവരെ ഭഗവാൻ കണ്ടത് പകരം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്നും അവര് ചെയ്യില്ല പരമാർത്ഥം പരമാർത്തമ്യേവിടും തേന്മാവാതിയാം തേന്മാവ് ആ മാങ്ങക്ക തേനന്റെ മാധുര്യം അപ്പോ പരമാർത്ഥം തേന്മാവാതിയാം പല വൃക്ഷമേ മാഴും ഞങ്ങളോടോത് ഞങ്ങളോടോദണം കൃഷ്ണനെ കാൻമാതാം വഴി കൃഷ്ണനെ കാണുന്ന വഴി ഞങ്ങളോട് പറയൂ ഭൂമി നീ ആർണദാം പുണ്യം ഉപേന്ദ്രസ്പർശ രൂപമോ ആഹ കഥകൾ എത്രയാ വരണത് ഭൂമി നീ ആർണദാം പുണ്യം നിന്റെ പുണ്യം എന്താ ഉപേന്ദ്രസ്പർശ രൂപമോ ഉപേന്ദ്രൻ വാമനനായിട്ട് നിന്നെ അളന്നു മൂപ്പലില്ലേ അല്ലെങ്കിൽ തന്നെ നമുക്ക് വിഷ്ണുവിൻ്റെ പത്നിയാണ് നെയ്യ ആള് ഭയങ്കരാണ് എപ്പോ ഭാരം തോന്നിയോ ആ ഭാരം ഞങ്ങൾക്ക് അത്ര കാലമായി പണിയെടുക്കണോ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് അങ്ങനൊരു ചിന്തയൊന്നും ഇല്ലാതാ നിന്റെ ഭർത്താവ് അങ്ങനെയല്ല നനക്ക് സങ്കടം വന്ന സൈക്കിളില് അപ്പ മൂപ്പര് അവതാരം എടുത്തിട്ട് സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ ദുർജനങ്ങളുടെ ഭാരം ഇല്ലാണ്ടായിരുന്നു ഭാവനക്ക് വല്ല കമ്മിയും വേണോ ഹരിദാസേ അപ്പോ ഇവിടെ പറയണോ നീ ആ ഭൂമി നീ ആർണദാം പുണ്യം ഉപേന്ദ്രസ്പർശ രൂപമോ വരാഹസംഗമയോ കൃഷ്ണ പാതാബ്ജപുളകാഞ്ചിതേ അല്ല നടക്കേ വരാഹസംഗമോ ആണോ വരാഹം പന്നിയായിട്ട് തന്നെ പാതാളത്തിൽ നിന്ന് ഉദ്ധരിച്ച് വന്നില്ലേ കള്ളി നടക്കൊരു കുഞ്ഞുണ്ടായത് ഓർക്കണുണ്ടോ അവനെ ഭഗവാൻ കൊല്ലും അത് വേറെ കാര്യം എന്നാലും നനക്കൊരു കുഞ്ഞുണ്ടായി ആലോചിച്ചു നോക്കൂലേ കഥ വളരെ രസമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വരാഹ സംഗമോ കൃഷ്ണപാതാ ജ പുളകാഞ്ചിതെ കൃഷ്ണ പാദാമ്പുജ പുളുകാങ്കീതെ പുളകാങ്കീത് കൃഷ്ണന്റെ പാദസ്പർശം കൊണ്ട് പുളകം കൊള്ളുന്നവളെന്നാണ് ദ്രോഹി അല്ലേ ഗോവിന്ദൻ അഭിനന്ദിച്ചോ അല്ല ആ കാന്തയോടൊപ്പം മണിയും അച്യുതൻ നിന്നെ നോക്കിയോ കാന്തയോടും ഒപ്പം അണയും നെന്നെ നോക്കിയോ മാൻ പേടേ ഒരു മഹാൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് മാൻപേട് ഏ പെൺമാടെ നീ കണ്ടോ ഒരാളെ എപ്പോഴും സ്ത്രീകളില്ലാണ്ട് പോവില്ല അര കൃഷ്ണൻ അങ്ങനെയാണ് അയാളുടെ അയാളുടെ സ്വഭാവം ഇനിയിപ്പ പതിനാറ പതിനാറായിരത്തിനും വേൾക്കാൻ പോവാത്ര കൊറേ കഴിഞ്ഞ മുപ്പത് അതൊക്കെ ചെയ്യും അപ്പോ കാന്തയോടൊപ്പം അണയും അച്യുതൻ എന്നെ നോക്കിയോ മാൺപേടെ പനിനീർപ്പു വിതൽ ചൂടിക്കൊഴിഞ്ഞതാം ഗോവിന്ദൻ അഭിനന്ദിച്ചോ വണങ്ങും നിന്നെ വൃക്ഷമേ ഒരു വൃക്ഷം അവിടെ നിൽക്കണ്ട് ആ വൃക്ഷത്തിന്റെ ചൂട്ടില് കുറച്ച് റോസാപ്പു നിളങ്ങള് അപ്പൊരു ദാസിമാർ ചോദിക്ക അല്ല കൃഷ്ണൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു മുപ്പർ വെറുതെ സ്നേഹം കൊണ്ട് തലേന്ന് തലോടിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തലയിൽ കൈ വയ്ക്കണം ഏഹ് കുജത്തിൽ കാല് വയ്ക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളാരും അറിയാണ്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിർത്തി തലോടിയോ പൂവിൻ്റെ ഇവിടെ കാണണ്ട സംഗതി എന്താന്ന് പറയൂ ഏ ഗോവിന്ദൻ അഭിനന്ദിച്ചോ വണങ്ങും നിന്നെ വൃക്ഷമേ പ്രിയതന്മയിൽ മുട്ടിക്കൊണ്ട് അലിവേന്തി നടക്കവേ ഓഹ് പ്രിയന്റെ മെയ്യിൽ പ്രിയതന്മയിൽ പ്രിയ പ്രിയതൻ അതായത് വല്ല കോപസ്ത്രീകളുടെ ഒപ്പം വേറെ വല്ലവരുടെ ഒപ്പം പ്രിയതൻ പ്രിയത പ്രിയതന്മയിൽ മുട്ടിക്കൊണ്ട് അലിവേന്തി നടക്കവേ തേന്മാവിനെ പുളുകിയിടും ഈ വല്ലി ചോദിക്കില്ലോ ഇടും അപ്പോൾ ഒരു തേന്മാവിൻ്റെ മോളിൽ ഒരു വള്ളി ഞാൻ ചുറ്റിണ്ട് ചുറ്റിയിട്ടുണ്ട് എന്നാ അവള് പറയോ തേന്മാവിൻ്റെ അവൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലോ അല്ലേ തേന്മാവിനെ പൊളികയിടും ഈ വലിയ ചോദ്യയ്ക്ക ലോതിയിടും എന്ന് അവളോട് ചോദിക്കാം തന്ത് മുട്ടിയാം നോക്കുമ്പോളാഞ്ചിതയാണിവൾ മുട്ടിയാം തൃക്കൈ മുട്ടിയാം തൻ തൃക്കൈ മുട്ടിയാം നോക്കും പുളകാഞ്ചിതയാണിവൾ ഈ വണ്ണം ഉന്മത്തകളെ പോലെ കൃഷ്ണൻ കൃഷ്ണൈക ചിന്തകൾ കാണിച്ച ഭഗവൽലീലയോരോ മേ ഹതിസുന്ദരം എന്താ അവസാനം പറഞ്ഞത് ഈ വണ്ണം ഇങ്ങനെ ഉന്മത്തകളെ പോലെ കൃഷ്ണൈക ചിന്തകൾ കൃഷ്ണനെ മാത്രം ചിന്തിക്കുന്നവരെ ണിച്ച ഭഗവൽയോ ഓരോന്ന് അതിസുന്ദരം യശോദയായൊരുവൾ യശോദയായൊരുവൾ ചെന്നെടുത്താൽ മറ്റൊരുത്തിയെ ഒരുത്തി ഞാൻ യശോദയാണ് നീ കൃഷ്ണ നീങ്ങിടുവാ ഞാനൊന്നും എടുക്കട്ടെ തന്നെ യശോഹോദയായി ഒരു വെൾ ചെന്നെടുത്താൽ മറ്റൊരുത്തിയെ കൃഷ്ണൻ എന്ന് വിളിച്ച് അമ്പാർടൻ അമ്മിഞ്ിലാൽ ബൈ ഗുഡ് ആലോചിച്ച് നോക്കണം ഇത് കുറച്ച് കുടിച്ചോളൂ ആലോചിക്കണം ഈ സ്നേഹം ഖനീഭവിച്ച് പ്രേമായാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഈ ഈ ഹിസ്റ്റീരിയ ഹിസ്റ്റീരിയ പറഞ്ഞ യശോദയായൊരു വൽ ചെന്നെടുത്താൽ മറ്റൊരു തീയെ കൃഷ്ണനെന്ന് വിളിച്ച് അമ്പാർനുടൻ നമ്മിഞ്ഞ ഏകനാൾ മുട്ടുകുത്തിയിഴഞ്ഞാൾ അന്നൊരു ഗോപികമല്ലവേ മുട്ടുകുത്തി ഞാൻ കൃഷ്ണനാണ് വഴിമാറും മുട്ടുകുത്തിട്ടെ ഏ മുട്ടുകുത്തിയിഴഞ്ഞാൾ അന്നൊരു ഗോപികമല്ലവേ പൊൻകിങ്ങിണി കിണക്ക് കൊണ്ട് ഉണ്ണി കൃഷ്ണൻ്റെ മാതിരി അപ്പം ഇവരൊക്കെ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് കെലിക്കുക ഭഗവാൻ പറഞ്ഞിട്ട് കാലിലെ പാവസര കെലുക്കി ചില ഗോപികൾ ഗോപാല ബാലരായ ഉല്ലസിക്കയാം ചിലവരെ ഞാൻ ഞങ്ങൾ കൃഷ്ണൻ്റെ ചങ്ങാതിമാരാണ് ചില ഗോപികൾ ഗോപാല ബാലരായി ഉല്ലസിക്കയാം ഓടക്കുഴൽ വിളിച്ചാൽ മറ്റൊരു ഗോപി മനോജ്ഞമായി ീലിയും മുടിയിൽ ചൂടി മാർത്തട്ടിൽ വനമാലയും മണിഞ്ഞ് കൃഷ്ണനെ പോലെ നടന്ന ഒരു പെൺമണി ഭയങ്കര കോമഡി ആയിരുന്നു എല്ലാവരും മിമ്മിക്രിയാണ് പീലിയും മുടിയിൽ ചൂടി മാർത്തട്ടിൽ വനമാലയും മണിഞ്ഞ് കൃഷ്ണനെ പോലെ നടന്ന ആൾ ഒരു പെൺമണി നന്നു നന്നത്രയും നന്നന്നേ വരും മാഴ്ത്തി നിൽക്കവേ ചന്ദാഹാർമോട്ടും ചുഴറ്റിക്കൊണ്ട് അശോകത്തിൻ്റെ ചോട്ടിലായി മഞ്ഞ പൂമ്പ പൂമ്പട്ടുടുത്തേറെ മിന്നി നിന്നൊരു ഗോപിക ഒരുത്തി പെട്ടെന്ന് സാരി എന്തോ അറിയില്ല മഞ്ഞപ്പട്ടുടുത്ത പോലെ ആക്കി മഞ്ഞപ്പൂമ്പുടുത്തേറെ മിന്നി നിന്നൊരു ഗോപിക എവിടെ നിന്നത് നന്നു നന്നത്രയും നന്നേവരും മാറ്റി നിൽക്കവേ ചന്താർമൊട്ടും ചുഴറ്റിക്കൊണ്ട് അശോകത്തിന്റെ ചൂട്ടിലായി അശോകവൃക്ഷത്തിന്റെ ചൂട്ടില് ഒരു ഇങ്ങനെ കയ്യിൽ വീശിയിട്ട് ഞാൻ കൃഷ്ണനാണ് എനിക്ക് ദുഃഖമില്ല നിങ്ങളെന്ന് എനിക്ക് കാണണ്ട അങ്ങനെ ഒരുത്തി ആക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് എന്നിട്ടോ ചൊല്ലീന എത്രയും നന്നായി വന്നത് അന്തർജനങ്ങളെ പറഞ്ഞു ആ ആ എന്തൊക്കെയാണ് അന്തർജനങ്ങളെ എവിടെന്നാണ് വരണത് വല്ലതും വീണ് പോകും എന്താ തിരയണത് നിങ്ങൾ അങ്ങനെ ചൊല്ലിനാൾ എത്രയും നന്നായി വന്നത് അന്തർജനങ്ങളെ ഈ വണ്ണം കൃഷ്ണനെ തന്നെ തിരിഞ്ഞ് ഒട്ടേറെ മാർഗവേ കണ്ടാൾ നാഥൻ്റെ തൃപാതചിഹ്നം ഓരോരു ഗോപിയും ഭഗവാന്റെ കാലടി ഇതാ ഒരു കാലടി ഏ അതിനേക്കാൾ ഖനം ഇവിടെ ഉണ്ടെന്നാ വേറൊരാളെ അപ്പം ആ വഴിക്കാ പോവുക ഈ വഴിക്കാ പോവുക എന്നാൽ കുറച്ചു നേരം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുമോ ഈ വണ്ണം കൃഷ്ണനെ തന്നെ തിരഞ്ഞൊട്ടേറെ മാർഗവേ കണ്ടാൾ നാഥൻ്റെ തൃപാതചിഹ്നം ഓരോരോ ഗോപിയും അത് കഴിഞ്ഞിട്ട് ആ മൂന്നാമത്തെ ഭാഗം ഇരുപത്തെട്ടാമത് ശ്ലോകം അവസാനിക്കുകയാണ് അതുവിധം അവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്തളവ് അതായത് ഈ കാലിൻ്റെ കാലടി അവിടെയും കാണാണ്ട് ഇവിടെയും കാണാണ്ട് ഒരു കാലടി കുറച്ച് ഭൂമിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാൾ വല്ലവര് ഏറ്റി നടന്നു നമ്മൾ വന്നവരൊക്കെ ഇല്ലേ അങ്ങനെ ആരെങ്കിലും ഒരാളെ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചുമലിൽ കയറിയിട്ടുണ്ടാവും എടുക്കാൻ വയ്യാതെ കണ്ട് പരവശനായിട്ടുണ്ടാവും അതാണ് ഒരു കാല് കുഴിഞ്ഞതായിട്ട് കാണേണ്ടല്ലോ ആളുടെ തന്നെയാണ് വലത് കാലന്നെയാണ് അടുത്തകാലം പൊന്തിച്ച് നടക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും അതുവിധം അവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്ത അളവ് എവിടെ അന്വേഷിച്ചത് അകത്തേക്ക് ഇതുവരെ അവരെ പുറത്താ നോക്കിയത് അപ്പോ അതുവിധം അവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്തള്ളവ് ആ അളവിൽ ഒരുവളും തൻ കൂടെ ഉണ്ടെന്ന് ഗൂഢം അറി വിയലുകയാൽഷയും മോതവും ഒരാൾ കൂടി ഇയാളൊപ്പം പോയിട്ടുണ്ട് അതയാളുടെ കാലല്ല നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം മാത്രമല്ലേ നോക്കാറുള്ളൂ ഈ പെണ്ണുങ്ങളുടെ കാലം നമ്മൾ നോക്കാറുണ്ടോ നമ്മുടെ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും തൻ കൂടം അറിവീ അറിവിയൽ ഉലകയാൽട്ട ഈർഷയും അറിവിയൽ അറിയ കാരണം ഒട്ട ഈർഷ്യയും മോദവും ചേർന്ന് അധിക വിവശാന്മാരായോധീനീ പ്രകാരം വളരെയധികം വിഷമിച്ചു ഇനി ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം അതുവിധം അവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്ത അളവിൽ ഒരുവളും തൻകൂടെയുണ്ടെന്നു കൂടം അറിവിയ അറിവിയലും ഏഹ് അറിവ് ഇയലും ആ അറിവ് ഇയലുകയാൽ അറിയുകയാ അറിയുകയാൽ എന്നർത്ഥം ഇയലുകയാൾ ഒട്ട ഈർഷയും മോദവും ചോർന്ന് അധിക വിവശമാരായോധീനീ പ്രകാരം ഇത് ശ്രീകൃഷ്ണകഥാം ഹൃദയ കലികൽമഷനാശനെ ലീലാകാണ്ടെ ഏകോന ഏകോന അശീഥീ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദാം എൺപതാം സർഗം നാല് അപ്പം നിങ്ങളെക്കാൾ ആകാംക്ഷ എനിക്കാണ് ഈ നാരി എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയണം ഏത് താല്പര്യം അത്രേ ഉള്ളൂ ഭഗവാനെ പറ്റിട്ടല്ലേ ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കണ്ടേ പയോരുഹാക്ഷൻ പയോരുഹാക്ഷൻ താമൃതാക്ഷൻ തന്നെ അർത്ഥം പറയാം ചുമലിൽ തൃക്കൈ വെച്ച് നടക്കവേ പതിഞ്ഞുകാൻ മോ ഒരു പാദമാരുടെ ചൊല്ലുവിൻ കൃഷ്ണന്റെ പാതാരബന്ധത്തിൻ്റെ ഒപ്പം വേച്ച് വേച്ചൊരാൾ നടന്നിട്ടുണ്ട് മൂപ്പ മൂപ്പരുടെ ചുമലിൽ എനിക്ക് പരിചയമില്ല നിങ്ങൾക്ക് പരി പരിചയമുണ്ടോ പയോരു ഹാക്ഷൻ ചുമലിൽ തൃക്കൈവെച്ചു നടക്കവേ പതിഞ്ഞുകാൻമൊരിപ്പാദന്മാരുടേതെന്ന് ചൊല്ലുവിൻ എന്ത് ഈശ്വരനെ ആരാധിച്ചളവാണവൾ ആ അവിടെയാണ് അവർക്ക് കുശുമ്പില്ല കുഴിട്ടില്ല ആരായിക്കോട്ടെ അവൾ നമ്മളെങ്കാളിലും ഈശ്വരനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈശ്വരനെ പ്രീതിപ്പെടുത്തി ഉണ്ടാവും അവളുടെ ഭാഗ്യം നമ്മളല്ലല്ലോ അടുത്ത് നടക്കുന്നത് അയാളല്ലേ ൂര ആരായാലെന്ത്ശ്വര ആരാ ഈശ്വരനെ ആരാധിച്ച ആരാധിച്ചവളാണവൾ അതല്ല ഈ നമ്മെ കൈ വീട്ടുകൈ കൊണ്ട് അവളെ സ്വയം നമ്മളെ വിട്ടിട്ട് ഒരാൾ ഇവളെ മാത്രം കൊണ്ട് സ്വയം ആർത്തൻ തൃപാദ തൃപാദപാംസുക്കൾ മൂർധാവാൽ ബ്രഹ്മദേവനും ശിവനും ലക്ഷ്മിയും പാപശാന്തിയോർത്തുവഹിക്കയാം ഇങ്ങനെയൊക്കെ കൈ കെട്ടോരെടുത്ത് നടക്കുന്ന ആളുടെ പാദപത്മങ്ങളാണ് എന്തു ചെയ്യുന്നത് ആർത്തൻ തൃപ തൃപാദ തൃപ്പാദപാംസുക്കൾ കാലിലെ പൊടിപടലങ്ങളെ മൂർധാവാൻ ബ്രഹ്മദേവനും ശിവനും ലക്ഷ്മിയും പാപശാന്തിയോർത്ത് വഹിക്കയാം ഭഗവത്പാതാരത്തിലെ ധൂളികളെ സ്വന്തം ശിരസിൽ സ്വന്തം നെറ്റിയിൽ ചാർത്തണത് പാപശാന്തിയോർത്തു വഹിക്കയാം ആ ഒരു ധാരണമാണ് ആ നമ്മൾ തൻകാന്തേ ഈ വിധം ഒറ്റക്കെ അണഞ്ഞവൾ വശീകരിപ്പതോർത്തിയിൽ പൊറത്തിയിടേണ്ടതെങ്ങിനെ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു ഇപ്പോൾ പോയ ആളെ നമ്മളെപ്പോഴാണ് കാണുമെന്ന് അറിയണേ ഇവളെ കൈ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് ആദ്യം തലമുടി പിടിച്ച് വലിക്കണോ അതോ അവളെ ഉന്തിത്തള്ളിയോ അല്ല പൊട്ടക്കണറ്റിൽ ഇടണോ ചവിട്ടി മെതിക്കണോ എന്താ വേണ്ടതാ പറയൂ ആ നമ്മൾ തൻകാന്തനെ ഈ വിധം ഒറ്റയ്ക്ക് അണഞ്ഞവൾ വശീകരിപ്പതോർത്തിയിടിൽ പൊറുത്തിടേണ്ടതെങ്ങനെ എങ്ങനെയാണ് ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് അഞ്ചാമത്തെ ശ്ലോകം കാൺമീല എങ്ങും എങ്ങും ആ പാദം നടന്നിടാത്ത പെണ്ണിനെ അവളെ ഏറ്റി നടത്താറിയത് അല്ലേ ആളെ ഏറ്റി നടത്താണത് ആ കാൺമീല എങ്ങെങ്ങും ആ പാദം നടന്നിടാത്ത പെണ്ണിനെ ഗോവർദ്ധനോധാരി ധാരി അലിഞ്ഞെടുത്താൻ കാമലമ്പടൻ ഇനി ഇതിലേക്കാൽ ചീത്ത വിളിക്കാനില്ല കാമലം ടൻ അശ്യൻ്റെ പോലെ ധൈര്യം വരുമോ ഋഷിമാരൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അതാണ് മിസ് ക്ലീൻ മിസ് ക്ലീൻ ആരെ ഗോപികമാര്മീല അങ്ങും പാദം നടന്നിടാത്ത പെണ്ണിനെ ഗോവർദ്ധനോദ്ധാരി അലിഞ്ഞെടുത്താൻ കമല കാമലമ്പടൻ കനമേറ്റി നടൻ നീടും കാർവർണൻ്റെ ബാദാംബുജം അതാണ് അധികം ഈ മണ്ണിൽ പതിഞ്ഞതിന് കാരണം ഭഗവാന്റെ കാലിത്ര താഴണം എന്നുണ്ടെങ്കിൽ നല്ല ഭാരിച്ച ഒരാളേനെ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്ര താഴില്ല പുല്ലിൻ്റെ മുള്ളു ആദ്യം മുഴുവൻ തോന്നുന്നു ഭഗവാൻ്റെ തന്നെ വേറെ ഒരാളുടെ അല്ല കാരണം അത് മാത്രമാണ് മനസ്സിൽ ഭഗവാൽപാതാരെ സുസ്ഥിരമായി മനസ്സിൽ വെച്ചാൽ സ്ഥിരപ്രജ്ഞ സ്ഥിരപ്രജ്ഞ എന്നുള്ള ഭാവത്തില് കാണുന്നതൊക്കെ ഭഗവാനായിട്ട് തോന്നും അപ്പൊ എങ്ങനെയാലും ഇവളൊരു കേമിയാണ് കുറച്ച് കനുള്ളവളാണ് അവള് പക്ഷെ അദ്ദേഹത്തിന് എന്താണ് ഇപ്പൊ കുറച്ച് കാലം മുമ്പല്ലേ ഗോവർദ്ധന പർവ്വതത്തിനെ ബരലിന്റെ മോളിൽ ദിവസം വെച്ചത് പക്ഷേ അന്നൊക്കെ നമ്മൾ ആരാധിച്ചു മൂപ്പറെ ഇപ്പൊ അത് വേണ്ടിയിരുന്നില്ല തോന്നണം നമ്മുടെ കൂടെ തടിയുള്ളവൾ ആരാ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ ആദ്യം നോക്കൂ അപ്പോ അവൾക്കു പൂവെറുത്തേകി നാ നാഥൻ വാസ്തവം വായണേ വായ അല്ലേ അവൾക്ക് പൂവെറുത്തേകി നാഥൻ എന്നതു വാസ്തവം കാൻമൂ പാതാഗ്രഹങ്ങൾ മാത്രം കുഴിഞ്ഞിവിടെ നോക്കും ഈ പൂച്ചെടിയുടെ ചോട്ടില് പൂക്കൾ ഒരു ഭാഗത്തേ ഉള്ളൂ ബാക്കി അല്ല ഒരു മറ്റേ ഭാഗത്ത് ഈ ഭാഗത്ത് ഇല്ല ഇത് അദ്ദേഹം എടുത്താ ഉള്ള തലയിൽ ചൂടിക്കൊടുത്തിട്ടുണ്ടാവരുതാ മൂപ്പരിണെങ്കിൽ എത്തി വലിഞ്ഞിട്ടുണ്ടാവും എത്തി വലിയുമ്പോൾ കൊതിയുകാല് പൊന്തു അപ്പോ കാലിന്റെ അഗ്രം ഭൂമിയിൽ തുടണം അല്ല കൂടുതൽ പ്രഷർ വന്നിണ്ടാവും ആ അഞ്ചു പേരിലും അങ്ങനെ ഒന്ന് താന്നു താന്നു വന്നു നോക്കൂ ഒന്ന് മേപ്പെട്ടു നോക്കിയ ഒരാൾ ഈ ഭാഗത്ത് പൂവാണ് അല്ല ഈ ഭാഗത്ത് തന്നെ അർത്ഥം അത് ഇതാ ഇതന്നെ ലക്ഷണം ഒക്കെ ലക്ഷണം പോക്കുള്ള ആൾക്കാരാ ഒക്കെ വലിയ പഠിപ്പുള്ളവരാഷയിലെ അതല്ല അല്ല ഈ അല്ല സോറി ആ അല്ല അവൾക്ക് പൂവെറുത്തേകീ നാഥൻ എന്നത് വാസ്തവം കാൻമൂ പാദാഗ്രങ്ങൾ മാത്രം കുഴിനെ ഇവിടെ നോക്കുവിൻ അതല്ല അല്ല കെട്ടി കെട്ടിച്ചൂടിച്ചു കേശവൻ സംശയമില്ല ഇവിടുന്നാ കുറച്ച് ഈ ഇലങ്ങിയുടെ പൂവ് വളർ ചെറുതാണ് ഒരു കുന്നിക്കുരുവിൻ്റെ ഒക്കെ അത്ര ഉള്ളു അതിൻ്റെ നടുവിൽ ഒരു ഓട്ടയുണ്ട് അത് കൂടെ ഇങ്ങനെ കുട്ടികൾ നൂലൊക്കെ ഇട്ട് ചേർക്കും അതും ഇവിടെ കൊഴിഞ്ഞു വീണിട്ടുണ്ട് അതല്ല അല്ല ഇലഞ്ഞിപ്പൂമാല കെട്ടിച്ചൂടിച്ചു കേശവൻ ഇങ്ങോഹിനിതൻ പിന്നിലിരുന്നിട്ടുണ്ട് തീർച്ചയാ ഇങ്ങ് ആ മോഹിനിതൻ പിന്നിൽ ഇരുന്നിട്ടുണ്ട് തീർച്ചയാം ശുഖബ്രഹ്മർഷി ഉൾക്കണ്ണാലതെല്ലാം കണ്ടു ചൊല്ലിനാൻ അതാണ് ഈ ഈ രാസാക്രിയ ആരാ വിവരിച്ചത് പരീക്ഷത്തിനോട് പരീക്ഷത്തിനോട് വിവരിച്ചത് ശുഖബ്രഹ്മർഷി ർഷി ഉൾക്കണ്ണാലതെല്ലാം കണ്ടു ചൊല്ലിൻ ആൻ ഒന്നിലും താൻ മയങ്ങാത്തോരാത്മാരാമനും ഈ വിധം പറയുമ്പോ സുഖബ്രഹ്മർഷി ആരാ ആത്മാരാമനാ എന്നിട്ടും ഇത്ര സ്ത്രൈണഭാവം എങ്ങനെ വിവരിച്ചത് അത് കാട്ടിക്കൊടുത്തു അദ്ദേഹം ആരെ കള്ളകൃഷ്ണൻ സുഖബ്രഹ്മർഷി ഉൾക്കണ്ണാൽ അതെല്ലാം കണ്ടു ചൊല്ലിനാൻ ഒന്നിലും താൻ മയങ്ങാത്തോരാത്മാ രാമനും ജീവിതം രമിച്ചാൻ അവളോടൊപ്പം അത്യന്തം ഭക്തവത്സലൻ രമിച്ചാൽ കളിച്ചിണ്ണു കയ്യ് കോർത്ത് കളിച്ചുണ്ണോ അതോ നീ തോളത്ത് കയ്യ് പിടിച്ചിട്ടിട്ട് അവരിങ്ങനെ വട്ടം ചുറ്റി എന്താ കളിച്ചു നമുക്കറിയില്ല രമിച്ചാൻ അവളോടൊപ്പം അത്യന്തം ഭക്തവത്സരൻ പെൺചാപല്യം കാമിധൈന്യം ഇവ മഞ്ഞിന്നു കാട്ടുവാൻ പെൺചാപല്യം പെൺകുട്ട് പെണ്ണുങ്ങളെ ചാപല്യം കാമി ദൈന്യം കാമി ദൈന്യം ഇവ കാട്ടുവാൻ ലോകരെ കാണിക്കാനാണതൊക്കെയാണ് ഏ രമിച്ചാൻ അവളോടൊപ്പം അത്യന്തം ഭക്തവത്സരൻ പെൺചാബല്യം കാമി ദൈത്യം ദൈത്യം യുവമിയ മന്നിന്നു കാട്ടുവാൻ മറ്റോരെ വിട്ട് അത്യധികം ലാളിച്ചാനവളേ പ്രഭു നമ്മളേനൊക്കെ വിട്ടിട്ട് അവളേനെ കുറച്ച് സീരിയസ് ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ട് മറ്റോരെ വിട്ട് അത്യധികം ലാളിച്ചാൻ പ്രഭു ആ മഹാഭാഗയും ചെറ്റു നെളിഞ്ഞ് ഈ വിധം മോദിനാൾ നടപ്പാൻ കാട്ടിലേതും എനിക്കാവില്ല കേശവാം ഈ നാലഞ്ഞോടുത്ത് കൂടിയാത്തൊരു സമ്പ്രദായമുണ്ട് അപ്പോൾ എല്ലാവരിൽ നിന്നും നിന്ന് ഒരുത്തിനെ കൊണ്ടുവന്നു പൂവേർത്തു കൊടുത്തു പിന്നെ അവളെ മാറ്റി തോന്നുന്നു വേറൊരുത്തിക്ക് മറ്റേ ഇലഞ്ഞിപ്പൂവിൻ്റെ മാലയൊക്കെ കെട്ടി കൊടുത്തു അങ്ങനെ മാറി 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 നോക്കുമ്പോൾ ഒരുത്തി പറയുകയാണ് അല്ല ഞാനേ നല്ല പൂഴിമണ്ണിൽ നടന്നിട്ടുള്ള പരിചയമുള്ളൂ എനിക്ക് കാട്ടിലിങ്ങനെ നടക്കുമ്പോളേ കല്ലുമുള്ളൊക്കെ കുത്തുമ്പോൾ എനിക്ക് പറ്റില്ല ഒന്ന് എടുക്കും എന്നെ പറയാലോ തനിക്ക് വയ്യാണ്ടെങ്ങനെയാ പറയാം കുറച്ച് മുമ്പേ കുറച്ച് കാലം മുമ്പ് ഗോവർദ്ധന പ്രവർത്തനം എടുത്താളല്ലേ ഞാനൊരു സിമ്പിൾ ലേഡി അല്ലേ വെച്ചൊരു ഉള്ളവളാണ് ഞാൻ അങ്ങനെയാണ് നാട്യം അപ്പോൾ പറഞ്ഞു മറ്റോരെ വിട്ട് അത്യധികം ലാളിച്ചാൻ അവളേ പ്രഭുനെ പ്രഭു കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചു ആ മഹാഭാഗിയും ചെറ്റു ഞെളിഞ്ഞ് ഈ വിധം മോദിനാൾ നടപ്പാൻ കാട്ടിലേ കാട്ടിലൊട്ടേതും എനിക്കാവില്ല കേശവാ തളർന്നോരെന്നെ നീ മെല്ലേ എടുത്തോളൂ മഹാഭുജ മഹാഭുജ എന്താ നീളം കയ്യണ്ട എന്താ ബലം തളർന്നോരൻ തളർന്നോർ എന്നെ നീ മെല്ലേ എടുത്തോളൂ മഹാഭുജ ഉടൻ തൻ ചുമലിൽ കയറാനരുൾ ചെയ്തു മഹാപ്രഭു കയറുകള് കയറിക്കോളൂ ഉടൻ തെൻ ചുമലിൽ കയറാനൊരുൾ ചെയ്തു മഹാപ്രഭു പട്ടുചേല ഒതുക്കിക്കൊണ്ട് അതേന അളവൊരുങ്ങവേ അതിന്നെ ആ പട്ടുചേല ഒതുക്കിക്കൊണ്ട് അതിന്നെ അതിൻ കൊണ്ട് അതിന്ന അളവൊരുങ്ങവേ അതിന്ന അളവൊരുങ്ങവേ മറഞ്ഞാനവിടെ തൻ്റെ ആൾ ഭയങ്കര കില്ലാടി എടുക്കിഷ്ണത് ഓ കേറ്റാ റ്റാം ഇവിടെ വരും ഞാൻ ഈ മുണ്ടൊന്ന് ശരിക്കു കൊടുക്കട്ടെ തലയിൽ കിഴികിടക്കുന്നേലക്കെ രണ്ട് കൈ കൊണ്ടും എടുത്ത് പൊന്തിച്ചിട്ട് പോകാൻ ഉള്ള തോളത്ത് കേറ്റാൻ അപ്പൊ കൊമ്പും കോഴയിലൊക്കെ അരയിൽ തിരികെ എന്നാ ശരി ഒന്നിങ്ങനെ താണേ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊന്തിക്കാൻ നോക്കണ സമയത്ത് ആളുടെ മറിഞ്ഞോ മറിഞ്ഞു വീടില്ല ആള് മാഞ്ഞു പോയി വാനിഷായിപ്പോയി മൈ ഗോഡ് ഏ ഉടൻ തൻ ചുമലിൽ കേറാൻ അരുൾ ചെയ്തു മഹാപ്രഭു പട്ടുചേലൊതുക്കിക്കൊണ്ട് അതിൻ്റെ അതിൻ്റെ അളവ് ഒരുങ്ങവേ അതിന് അവൾ ഒരുങ്ങവേ മറഞ്ഞാൻ അവിടെ തന്നെ മാളികൊട്ടേറെ മാനിനി മാനിനി ഏ മാനിനി മാനിനി എന്ന് പറഞ്ഞ മാനമുള്ളവളാണ് അർത്ഥേ കാരണം ഭഗവാനോട് എന്നെ എടുക്കണത് പറയണമെങ്കിൽ എത്രത്തോളം വേണം മറഞ്ഞാൻ അവിടെ തന്നെ മാഴിയിട്ടോറെ മാനിനി കരഞ്ഞാൽ കാട്ടിൽ ഈ വണ്ണം ഇരുളിൽ കൈവിടായി ഇരുളിൽ കൈവിടായി നീ ഭഗവാനെ വിഷ്ണവു ഇരുട്ടത്ത് വലയിടൂ എന്നെ കൈവിട്ടരുത് എട്ടുവാ ഉറക്കെ നിലവിളിക്കാ അഹങ്കരിച്ചു ഞാൻ എന്തോ ചൊല്ലിപ്പോയൻ മഹാപ്രഭു ക്ഷമിക്കണം കൃഷ്ണ ഇരുട്ടത്ത് കണ്ണ് കാണാൻ ഇല്ല എല്ലാവർക്കും അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിൽക്കണ്ടെങ്കിലേ അമ്മ പറയാം ഞാനേ ഒറ്റയ്ക്കാവുമ്പളേ എന്നോടാണ് കുറച്ച് താത്പര്യം കേട്ടുവാ കുറച്ചൊരു അഹങ്കാരം കൊണ്ട് പറഞ്ഞത് അങ്ങോട്ട് വരും മറിഞ്ഞു നിൽക്കുന്നു വേണ്ട അങ്ങനെ അഹങ്കരിച്ചു ഞാൻ എന്തോ ചൊല്ലിപ്പോയൻ മഹാപ്രഭോ തൃപ്പാദാസി ഞാൻ ചെയ്തോരപരാധം പൊറുത്തുടൻ പാൽപുഞ്ചിരി പൊഴിച്ചെന്നൻ മുമ്പാകെ എഴുന്നള്ളണം മുഖം കൂർപ്പിച്ചെൻ്റെ അടുത്തേക്ക് വരണ്ടട്ടുവാ പിന്നെ എങ്ങനെയാണ് വരണ്ടത് പാൽപുഞ്ചിരി പൊഴിച്ച് എന്നുംപാക എഴുന്നള്ളണം നടന്നുകൊള്ളാം നിൻകൂടെ എങ്ങും പ്രാണവല്ല പാ ആലോചിച്ച് നോക്കൂ എന്നെ കൊണ്ട് അങ്ങക്കൊരു ഉദ്രവുമില്ല ഞാൻ നടന്നോളാം എന്നെ എന്നെടുക്കും വേണ്ട ഒന്നും വേണ്ട എൻ്റെ മുമ്പിലൊന്ന് വന്ന് പെട്ടാൽ മതി ഏഹ് പാൽ പുഞ്ചിരി പൊഴിച്ച് ഒന്ന് എൻ മുമ്പാകെ എഴുന്നള്ളണം നിൻ കൂടെ എങ്ങും എൻ പ്രാണവല്ല ഭാ അപ്പം അറിയാണ്ട് ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് കാറ് വാങ്ങി തരണം എന്നൊന്നും പ്രാർത്ഥിക്കരുത് ഉള്ളതോട്ട് നടന്നോളാം എന്ന് പറഞ്ഞു നോക്കൂ അപ്പം കാറ് വാങ്ങിത്തരും ഈ കുട്ടികളോട് ഏത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ അവർ ചെയ്യില്ല ഏത് ചെയ്യണ്ടെന്ന് പറഞ്ഞു അതവർ ചെയ്യും എന്നപ്പോൾ കുറച്ച് കളിക്കാൻ പോയിക്കോളൂ പോയില്ല അങ്ങനെയാണ് കുറച്ച് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ പഠിക്കില്ല കളിക്കാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ രണ്ട് സ്ഥലം പഠിച്ചോളന്നാണ് അത് അങ്ങനെയാണ് പാൽ പുഞ് പാൽ പുഞ്ചിരി പൊഴിച്ചെന്നൻ മുൻപാകെ എഴുന്നള്ളണം നടന്നോളാം നിൻകൂടെ എങ്ങും എൻ പ്രാണവല്ലഭ ഈ വണ്ണം വിലപെച്ചിടും സൗഭാഗ്യവതി രാധയെ ഇന്ദീവരാക്ഷൻ തേടി വന്നു മറ്റുള്ള ഗോപികൾ അത് ഇത് രാധയാന്നാ പറഞ്ഞത് ഏഹ് ഞാൻ എന്തോ അഹങ്കാരം കൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ നടന്നോളാം ഇങ്ങോട്ട് വന്നാൽ മതി ഇന്ദീവരാക്ഷനെ തേടി വന്ന മറ്റുള്ള ഗോപികൾ അവർ കണ്ടു അതനിയെ കണ്ടു ചോദിച്ചത് എന്താശ്ശര്യമാംസകി അല്ല രാധ ഞങ്ങൾ വിചാരിച്ചു നിൻ്റെ ഒപ്പം ഉണ്ടാവുന്ന അങ്ങനെയാണല്ലോ എല്ലാവരും ലോകന് പറഞ്ഞത് ദിപുജ കൃഷ്ണൻ ഗോലോകത്തിലെ രാധാ റാണി കൺസോർട്ടാണ് ഇപ്പം എന്ത് പറ്റി ഇത്ര ദൂരം ഒറ്റയ്ക്കൊക്കെ പോയില്ലേ വിശ്വസിക്കാൻ കൊള്ളില്ല കുറേ കാലമായി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണു ഒന്നും ഒരു ഒരക്കില്ല എങ്ങനെയാണിങ്ങനെ എന്താ പ്രാർത്ഥിക്കണത് അവൻ ദേവീത കാറ് വാകുന്നത് പറയത്തിട്ടോ അതാ പറയാ വീട് അതാണ് ഈ നിഷ്കാമകർമ്മം ചെയ്യാൻ പറഞ്ഞതേ നിഷ്കാമം ചെയ്യിട്ടു ഏ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരുന്നത് ഈശ്വരടല്ലോ ചെയ്തുകൊണ്ടേയിരിക്കുക ചെയ്തുകൊണ്ടേ ഇരിക്കുക കൈവിടില്ല എന്നുള്ളത് ഉറപ്പാ അതെനിക്കറിയാം നിങ്ങള് എന്ത് തന്നെ അപരാധം ചെയ്താലും ഭഗവാൻ കൈവിടില്ല നമ്മളെ പക്ഷേ എപ്പോഴും എന്ത് വേണം വിലപിക്കണം കൃഷ്ണ ഈ വണ്ണം വിലപിച്ചിടും സൗഭാഗ്യവതി രാധയെ ഇന്ദീവരാക്ഷനെ തേടി വന്ന മറ്റുള്ള ഗോപികൾ തനിയെ കണ്ടു ചോദിച്ചാർ ഇതെന്താശ്ചര്യം സഹി മുകുന്ദൻ തന്നെ ഒട്ടേറെതും അതേവിധം നീ ഇങ്ങനെ കേടുവരാൻ കാരണം മുകുന്ദൻ തന്നെ ഒട്ടേറെ ലാളിച്ചതും അതേവിധം തെറ്റാൽ കൈവിട്ടതും കേട്ട് വിസ്മയപ്പെട്ടു സർവരും ഞാൻ ചെറിയൊരു അപരാധം പറഞ്ഞു എന്നെതാ വിട്ടിട്ട് ഇരട്ടത്ത് പോയി ഞാൻ എന്താ ചെയ്യ് തനിയെ കണ്ടു ചോദിച്ചാരെന്താ ശരിയമാംസകി മുകുന്ദൻ തന്നെ ഒട്ടേറെ ആളിച്ചതും അതേവിധം തെറ്റാൽ കൈവിട്ടതും കേട്ട് ഇത് നമുക്കൊരു ഇൻഡിക്കേഷനാണ് തെറ്റാൽ കൈവിട്ടതും കേട്ട് വിസ്മയപ്പെട്ടു സർവരും നിലാവൊട്ടൊട്ടുകാൻ മോളം കാട്ടിലെങ്ങും മുകുന്ദനെ തിരിഞ്ഞു ഗോപിമാരെല്ലാം മടങ്ങി ഉരുളാകവേ കൃഷ്ണനെ കൃഷ്ണൈക ചിത്തകൾ മറ മറന്നീടിനാർ മറ്റു സർവവും സർവ്വവും കൃഷ്ണൈകചിത്തകൾ മറന്നീടിനാർ മറ്റു സർവതും സർവവും യമുനാ പുളനത്തിൽ ആവിധം വിളികേട്ടങ്ങൻ ഉടനത്രയും ക്ഷണം വിളി കേട്ടു ഭഗവാൻ യമുനാ യമുനാപുളനത്തിൽ ആവിധം വിളികേട്ട അങ്ങുടനത്രയും ക്ഷണം പാടി ധന്യകൾ അതായത് പറഞ്ഞിട്ടില്ല വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് പാടുകയാണ് ഏ അവസാനത്തെ ശ്ലോക കേട്ടോ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം ഏത് എൺപതാം സ്വർഗം രാസക്രയുടെ നാലല്ല ഇനി നാലെണ്ണും നാലെണ്ണം ഇനിയുണ്ട് െ യമുനാപുളനത്തിൽ ആവിതം വിളികേട്ട് അങ്ങുടനത്രയും ക്ഷണം അറിവിന്ദലോചനൻ കനിഞ്ഞ അണിവാൻ ഇങ്ങനെ പാടി ധന്യകൾ ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമനെ ലീലാകാണ്ടേ അശീതി തമസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്രീഹരിയുടെ അനുഗ്രഹാസസ്സുകൾ നിർലോഭം ഭക്തിയുടെ മാധ്യമത്തു മാധ്യമത്തു കൂടി ഏകാന്ത ചിന്തയിൽ ഇരിക്കുന്നവർക്ക് കൃഷ്ണൻ കൈവിടില്ല ഏകാന്ത ചിന്ത ഭഗവാനെ ശരണം ഭഗവാനേ ശരണം ഭഗവാനേ ശരണം തരുന്നതിൽ സംതൃപ്തി ഉണ്ടാവുക ഭഗവാൻ തരുന്നതിൽ സംതൃപ്തി ഉണ്ടാവുക ഒന്നും ചോദിച്ചു വാങ്ങാതെ ആ പരമ്പൊരുൾ നമ്മളെ കൈവിടില്ല എന്ന സത്യത്തെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നോ നമസ്കാരം നാളെ കാണാം